അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മാഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മള് പിശാച് നമ്മളെ എങ്ങനെയാണ് വഴിപിഴപ്പിക്കുന്നത് എന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 9 വിധത്തിൽ പിശാച് നമ്മളെ വഴിപിഴപ്പിക്കുമെന്ന് പണ്ഡിതന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏറ്റവും ആദ്യം ശിർക്ക് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, നമ്മളിൽ നിന്ന് ചെറിയ ശിർക്ക് പോലും വന്നു പോകരുത്, ലോകമാന്യത വന്നു പോകരുത്. രണ്ടാമത്തത് ബിദ്അത്തുകൾ ചെയ്തിട്ട്, മൂന്നാമത്തത് നമ്മളെ വൻ പാപങ്ങൾ അത് ഉപവാസം ഉണ്ടാക്കിത്തരും. യഥാർത്ഥത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, കർമ്മങ്ങൾ ചെയ്യുന്നത് മനുഷ്യൻ തന്നെ, അതിന് പിന്നിലുള്ള ചിന്ത ഉസ്വാസ് ഇട്ട് തരുന്നത് പിശാചാണ്. വൻ പാപങ്ങൾ നമ്മളോട് ചെയ്യിപ്പിക്കും, അപ്പൊ പിന്നെ പിശാചിന് എളുപ്പമാണല്ലോ. അപ്പൊ വൻ പാപങ്ങൾ നമ്മൾ പലപ്പോഴും അറിയാം, ശിർക്ക്, സിഹർ നമ്മൾക്കറിയാം, വ്യഭിചാരം നമ്മൾക്കറിയാം, കൊലപാതകം പാപമാണ്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട വേറൊരു വൻ പാപമുണ്ട്, തീർച്ചയായും യുദ്ധത്തിൽ നിന്ന് തിരിഞ്ഞോടുക, ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ട്. 7 വൻ പാപങ്ങൾ പല പല ഹദീസുകളായിട്ട് പലതും പറയുന്നുണ്ട്. പക്ഷെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലിശ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല വൻ പാപങ്ങൾ എണ്ണിയിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിക്കണം. ഫഇല്ലം തഫ്അലു ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലി, സൂറത്തുൽ ബഖറ പറയാം. അപ്പോൾ പലിശ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം ഗൗരവത്തോട് പറഞ്ഞു വെച്ചാല്, പലിശ നിന്ന് വിട്ടു നിൽക്കുന്നതിൽ നിങ്ങൾ അള്ളാഹുവിനോടും റസൂലിനോടും സമര പ്രഖ്യാപനത്തിന് തയ്യാറായിക്കോളണം. ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കണം സഹോദരന്മാരെ, നമ്മൾക്ക് എത്ര നിസ്സാരമായിട്ടാണ് ഇന്ന് പലിശയെ സമൂഹത്തെ കാണുന്നത്. ആ പലിശ തിന്നാലും കുഴപ്പമൊന്നുമില്ല, ഒരു അഞ്ചേരം നിന്ന് നിസ്കരിച്ച് താടി വെച്ച് മെഹന്തി ധരിച്ച് കുറച്ച് ദൈവത്തിലൊക്കെ സജീവമായി അള്ളാഹു കൊടുത്തു തരും എന്നാണ് മഹാഭൂരിപക്ഷം പേര് വിചാരിക്കുന്നത്. ഇല്ല സഹോദരന്മാരെ, നമ്മൾക്ക് അബദ്ധത്തിൽ തെറ്റി വലിയ അബദ്ധമാണ് ഇസ്ലാമിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് എല്ലാ ഹറാമിലൂടെ സമ്പാദ്യം നേടുക, പലിശാശ്രിതനം, കൈക്കൂലി, അന്യരുടെ വഞ്ചിക്കുക, അനന്തരാവകാശം പങ്കക്ക് കൊടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്നിട്ട് ഞാൻ വിചാരിക്കുന്നത് എന്റെ സമ്പത്തിൽ നിന്ന് ഒരു 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 2.5% സക്കാത്തും കുറച്ച് പള്ളി കമ്മിറ്റിക്കാർക്കും കുറച്ച് സംഘടനാ സമ്മേളനത്തിന് കൊടുത്താൽ എന്റെ ബാലൻസ് നീറ്റായിട്ട് അള്ളാഹ് തുടച്ച് വൃത്തിയാക്കി. അള്ളാഹുവാണ് സത്യം, അത് സ്വീകരിക്കില്ല. എന്തുകൊണ്ടാ ഹാബിൽ നിന്ന് ഒരു കർമ്മം സ്വീകരിച്ചു, കാബിൽ നിന്ന് അതേ കർമ്മം സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ട് സൂറത്തുൽ മാഇദയിലൂടെ പഠിപ്പിക്കുന്നില്ല? മുത്തഖീൻ നിന്ന് മാത്രമേ സ്വീകരിക്കുള്ളൂ. അള്ളാഹു അൽ ഖുദ്ദൂസാണ്, പരമപരിശുദ്ധനാണ്. ശുദ്ധിയുള്ള കർമ്മങ്ങളെ, ശുദ്ധിയുള്ള സമ്പത്തെ സ്വീകരിക്കുള്ളൂ. എന്റെ പൊന്നാര ഉമ്മത്തെ, നമ്മൾ നമ്മുടെ നഫ്സിനെ വെറുതെ വിഡ്ഢിയാക്കല്ലേ? പാവമാണ് നഫ്സിനോട് കുറച്ച് കാരുണ്യം കാണിക്കുക, സമ്പത്ത് ശുദ്ധിയാക്കി വെക്കുക. നാളെ പരലോകത്ത് ചോദിക്കുന്ന രണ്ടാമത്തെ മൂന്നാം ചോദ്യം അങ്ങനെ തന്നെയാണ്, സമ്പത്ത് എവിടുന്ന് സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു. അപ്പോൾ വൻ പാപങ്ങളിൽ പെട്ടതാണ് പലിശ. ഈ പലിശയിൽ നിന്ന് വിട്ടു നിൽക്കുക. നമ്മൾ വിചാരിക്കുന്ന ഞാൻ കള്ളുകൂടിയൊന്നല്ല, സിഗരറ്റ് വലിയില്ല, കഞ്ചാവടിയൊന്നുമില്ല, ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല, വിഭജിച്ചിട്ടില്ല, തീർച്ചയായിട്ടും അതൊക്കെ പാപങ്ങളാണ്. പക്ഷെ കള്ളുകൂടി ആരാണോ ഹറാമാക്കിയത്, അതേ അള്ളാഹു സുബ്ഹാനഹു വ തആല അതേ ഖുർആനിലെ പലിശയും ഹറാമാക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പലിശ ഇടപാടിൽ ഒന്നും തന്നെ ഉണ്ടാകരുത്. ഞാൻ ബാങ്കിലെ പലിശ ഒന്നും എടുക്കരുത്. പലിശന്റെ അടിസ്ഥാനത്തിൽ ഒരു ലോൺ എടുത്തിട്ട് ഒരു സ്കൂട്ടർ, ഒരു വീട്, ഒരു മക്കളെ പഠിപ്പിക്കുക, മക്കളെ കല്യാണം നടത്തുക, ഒന്നും തന്നെ ഉണ്ടാവരുത്. അള്ളാഹു തന്ന റിസ്കിൽ ഒരുപാട് തൃപ്തിയായില്ലേ, അള്ളാഹു ബാക്കി കാര്യമെല്ലാം നോക്കിക്കോളും. നാലാമത്തത് പിശാച് വഴിപിഴപ്പിക്കാൻ പോകുന്നത്, ശിർക്ക് ചെയ്യുന്നില്ല ഒരു മനുഷ്യൻ, ബിദ്അത്ത് ചെയ്യുന്നില്ല വിചാരിച്ചുള്ളൂ. മൂന്നാമത്തത് വൻ പാവം നിന്ന് വിട്ടു നിന്ന് വിചാരിക്കുക. ഇനി പിശാച് നാലാമത് വഴിപിഴപ്പിക്കാൻ പോകുന്നത് എങ്ങനെ വെച്ചാല്, ഈ മനുഷ്യനോട് ചെറിയ 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 പാപങ്ങൾ ഒരുപാട് 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 ചെയ്യിപ്പിക്കും, മാത്രം പോരാ, അത് ശീലമാക്കി മാറ്റിയേക്കും. അപ്പോ അത് ശീലമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധം അങ്ങ് പോയി കിട്ടി. അങ്ങനെ സഹോദരന്മാര്, യഥാർത്ഥത്തില് പാപം ചെറുത് വലുതായിട്ടൊക്കെ നമ്മളാണ് വേർതിരിച്ച് മനസ്സിലാക്കുന്നത്. സഹാബാക്കൾ ആരും തന്നെ അങ്ങനെ ഒരൊറ്റ ഹദീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നബിയെ ഇത് ചെറിയ പാപമാണോ വൻ പാപമാണോ, ഞാൻ ഇങ്ങനെ ചെയ്താൽ അത് വൻ പാപമായിട്ട് മാറുമോ ചെറിയ പാപമായിട്ട് മാറുമോ എന്ന് ആരും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എത്രത്തോളം പറഞ്ഞു വെച്ചാലേ, ഒരു പാപത്തെ ചെറുതായിട്ട് കാണുക എന്നാണ് മഹാപാപം. എന്തുകൊണ്ടാ അത്? ധിക്കരിക്കുന്നത് അള്ളാഹുവിനെ തന്നെയാണ്. ചിന്തിക്കൂ, ഞാൻ ശിർക്ക് ചെയ്യുമ്പോൾ ധിക്കരിക്കുന്നത് ഏകനായ സൃഷ്ടാവായ അള്ളാഹുവിനാണെങ്കിൽ, ഞാൻ പരീക്ഷയിൽ കോപ്പിയടിക്കുമ്പോൾ
ഞാൻ കളവ് പറയുമ്പോൾ, മറ്റുള്ളവരെ വഞ്ചിക്കുമ്പോൾ, ഞാന് കൈക്കൂലി വാങ്ങുമ്പോൾ, ഞാൻ പരദൂഷണം പറയുമ്പോൾ, ഞാൻ മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ ആരാധിക്കരിക്കുന്നത് അതേ അള്ളാഹുനെയാണ്, അതേ അള്ളാഹുനെയാണ്. അപ്പോ ഇത് നമ്മൾക്ക് ഇങ്ങനെ ചെയ്ത് 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 ശീലമായി, നമ്മുടെ മനസ്സിൽ എവിടെയോ ഒരു തോന്നലുണ്ട്, ഞാൻ ഒരുപാട് സൽക്കർമ്മം ഈ ഭാഗത്ത് ചെയ്യുന്നുണ്ട്, വലത്തെ കയ്യിൽ ഒരുപാട് സൽക്കർമ്മം എഴുതി വെച്ചിട്ടുണ്ട്, അപ്പൊ ഇടത്തെ കൈ കുറച്ചൊന്ന് താണാലും കുഴപ്പമില്ല, ഇതാണ് നമ്മുടെ ചിന്ത. അസ്തഗ്ഫിറുല്ലാഹ് ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളെ പറ്റി ചിന്തിക്കുക. നമ്മൾ നാവെടുത്താൽ തന്നെ കളവ് പറയും, പരദൂഷണം പറയും, മറ്റുള്ളവരെ കളിയാക്കും, പുച്ഛിക്കും. ഇത് എല്ലാവർക്കും പറ്റുന്ന വലിയ ഒരു ചെറിയ പാപമാണെങ്കിൽ അത് നിരന്തരമായിട്ട് അത് മഹാപാപമാവും. പണ്ഡിതന്മാർ എങ്ങനെ പറഞ്ഞു, ഒരു പാപം എപ്പോഴും ചെയ്ത് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ വൻ പാപമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് പഠിക്കുക. പുരുഷന്മാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ദൃഷ്ടികൾ താഴ്ത്തുക എന്നുള്ളത്. ഒരു സ്ത്രീ അന്യർ സ്ത്രീ റോട്ടിലോട്ട് പോകുന്ന ലെഗിങ്സും ടൈറ്റ്സും ഇട്ട് നടക്കുമ്പോൾ ദൃഷ്ടികൾ താഴ്ത്തുക എന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് മൊബൈലിലേക്ക് യൂട്യൂബിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം വലിയ വലിയ നല്ലത് സെർച്ച് ചെയ്യണമെന്ന് വെച്ച് കയറിപ്പോയി തുടങ്ങിയത് പല പല സൈറ്റുകൾ, വൃത്തികെട്ട സെക്സ് സൈറ്റിലേക്ക്, പോർണോഗ്രാഫിയിലേക്ക് പോകുന്നു. അത് ശീലമായി രാത്രി ഇത് കണ്ട് ശീലമായിട്ട് രാവിലെ ഫജർ ജമാഅത്ത് നിസ്കരിച്ചാൽ അങ്ങ് തീരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ കൃത്യമായിട്ട് പഠിക്കുക സഹോദരന്മാരെ. തെറ്റുകൾ വന്നു പോകും, സ്വാഭാവികമാണ്. ആത്മാർത്ഥമായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്ത് കഴിയുന്നത്ര നമ്മൾ പെറ്റുന്ന വിട്ടു നിൽക്കണം. അതല്ലാതെ നമ്മൾ തെറ്റുകൾ ചെയ്യുക അസ്തഗ്ഫിറുല്ലാ, പിന്നെയും അതേ തെറ്റിയ അസ്തഗ്ഫിറുല്ലാ, പിന്നെയും അതേ തെറ്റിയ അസ്തഗ്ഫിറുല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല കണക്കാക്കേണ്ട രൂപത്തിൽ വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, നിഷ്കളങ്കമായ ആത്മാർത്ഥമായിട്ട് ഒരു തെറ്റിൽ നിന്ന് വിട്ടിക്കാൻ പറ്റില്ല. അള്ളാഹത്തെ പൊട്ടിക്കരഞ്ഞിട്ട് അള്ളാഹത്തെ പ്രാർത്ഥിക്കുക, അള്ളാഹു സഹായിക്കും, അള്ളാഹു തീർച്ചയായിട്ടും സഹായിക്കും. അങ്ങനത്തെ സാഹചര്യം നിന്ന് വിട്ടു നിൽക്കാൻ സഹായിക്കും, അങ്ങനത്തെ കൂട്ടുകെട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ സഹായിക്കും. അപ്പൊ പിശാച് യഥാർത്ഥത്തിൽ നമ്മളെ വഴിപിടിപ്പിക്കുന്ന നാല് കാര്യങ്ങളാണ് പറഞ്ഞു മനസ്സിലാക്കിയിരിക്കുന്നത്. ഒന്ന് ഷിർക്ക് ചെയ്യിപ്പിച്ചിട്ട്, രണ്ട് ബിദ്അത്ത്, മൂന്ന് വൻപാപം അത് നമ്മൾക്ക് നിസ്സാരമായിട്ട് തോന്നിപ്പിക്കും, നാലാമത്തത് ചെറിയ പാപങ്ങൾ ജീവിതത്തിൽ ശീലമാക്കിയിട്ട് അത് പാപമേ അല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും എല്ലാ പിശാചിന്റെ എല്ലാവിധ ഷർറിൽ നിന്ന്, സ്വന്തം നഫ്സിന്റെ ഷർറിൽ നിന്ന്, ശിർക്ക് ബിദ്അത്തിൽ വൻ പാപം ചെറിയ പാപം എല്ലാറ്റിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ റഹ്മാനായ റബ്ബേ, ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ നീ അഫൂവാണ്, ഗഫൂറാണ്, ഗഫാറാണ്, തവ്വാബാണ്, നീ നമ്മൾക്കെല്ലാം പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനായ റബ്ബേ, പുറത്ത് മാപ്പാക്കി തരണേ. എല്ലാ വിശ്വാസികൾക്കും, സത്യവിശ്വാസികൾക്കും, മരണപ്പെട്ട വിശ്വാസികൾക്കും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ അവരെയും നമ്മളെല്ലാവരെയും. നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അള്ളാഹേ. ആമീൻ, ആമീൻ, ആമീൻ. ബി റഹ്മത്തിക അർഹമുർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി.